ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു വെറൈറ്റി ഒരു പോണ്ടാണ് ഉണ്ടാക്കാൻ പോണേ. നിങ്ങൾ കണ്ട മനസ്സിലാവുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു വെറൈറ്റി പോണ്ടിൻസ് ഇതുവരെ ആരും ഈ ടൈപ്പ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, നമ്മളെ അറിവില്ല. കാരണം എന്താ ചോദിച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യുന്നതെന്താ വെച്ചാൽ, ടയറും അതുകൂടാണ്ട് ഒരു സിമെൻറ്റ് വെച്ചിട്ട് ഒരു പോണ്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. ഫുള്ള് കണ്ടാലേ നമ്മൾ ഉദ്ദേശിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു 4-5 ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ടയർ കട്ടിങ്ങൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് കത്തിയിട്ടാണ് കട്ടിങ്ങൊക്കെ ഉണ്ടായത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ഈ പരിപാടി ഫുള്ള് ചെയ്യണത്. അപ്പോൾ നമ്മളെ കട്ട കമ്പനിയാണ് മാറൂഫ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഏകദേശം പണിയൊക്കെ ടയറിങ്ങിൻ്റെ കട്ടിങ്ങൊക്കെ ചെയ്യിച്ചതിൻ്റെ ശേഷം അത് സിമെൻ്റ് ഇട്ടിട്ട് അടക്കണമല്ലോ, ആ ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കോൺക്രീറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റൊക്കെ കുഴക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ദുരീസ്ഥ പണിയായിരുന്നു ഈ ടയർ കട്ടിങ്ങും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് പണിയൊക്കെ. അങ്ങനെ നമ്മൾ സിമെൻറ്റൊക്കെ കുഴച്ച് കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ടോട്ടലും 3 ടയർ കൊണ്ടായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ടയർ നമ്മൾ കട്ട് ചെയ്ത് 1 ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി ആഡാക്കിയാണ്. അങ്ങനെ നമ്മൾ കമ്പിന്നൊക്കെ ഇട്ടിട്ട് നേരെ കോൺക്രീറ്റ് പരിപാടിക്ക് തുടങ്ങി. കോൺക്രീറ്റ് പരിപാടി ആദ്യം നമ്മൾ കമ്പി ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അത് നന്നായില്ല. അപ്പോൾ കമ്പി ഇട്ട് കാണാൻ തന്നെ ചെയ്ത് സപ്പോസ് എടുക്കുമ്പോൾ ഊരി പോകുന്നതല്ല വെച്ചിട്ട് നമ്മൾ കമ്പിയൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് ഇനി ലാസ്റ്റ് കട്ട് ചെയ്യണം ആ ഭാഗങ്ങളൊക്കെ. ഇങ്ങനെ നമ്മളെ കോൺക്രീറ്റ് പരിപാടിയൊക്കെ പക്കയിൽ 2 ടയറും കംപ്ലീറ്റ് ആയിട്ട. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ പരിപാടിയിലൊക്കെ, അതുകൊണ്ട് പിന്നെ തട്ടിക്കൂട്ട് ചെയ്യലാണ്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ കോൺക്രീറ്റിൽ എങ്ങനെയാണ്, എത്ര സിമെൻ്റ് ഇടുക, എത്ര എം സാൻഡ് ഇടുക, എത്ര മെറ്റൽ ഇടുക ഒന്നും അറിയില്ല. എങ്ങനെയായാലും ഒക്കെ സെറ്റാക്കിയിട്ട് ചെയ്ത് കൂടുതൽ അവനെ കൊണ്ടാട്ട നമ്മൾ പണിയെടുപ്പിച്ചിരിക്കണം. നമ്മളൊരു ഫോട്ടോ എടുക്കലും ക്യാമറമാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ കൂടിയെന്നുള്ളൂ. അങ്ങനെ എല്ലാതും ടയർ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇതുണ്ടല്ലോ പോണ്ട് സെറ്റ് ചെയ്യാനാണ്. ഒരു സൈഡിൽ ടയർ ഇങ്ങനെ 2-3 അട്ടിയായിട്ട് വെക്കും, ഒരു സൈഡിൽ കുഴി പോലൊരു പോണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് കണ്ടിട്ട് ഫുൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടണം. നമ്മളെ 4-5 ദിവസത്തെ വർക്കാണിത് ഫുള്ള് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നല്ല മെനക്കേട് കിട്ടുകയാണ് കേട്ടോ. കുഴി കുത്തിയൊന്നും ഒരു ശീലമല്ലേ. അപ്പോൾ തടി അനങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയും നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ, നമ്മൾ ഇടയ്ക്ക് പണിയെടുക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, പിന്നെ സ്പേസ് ഇഷ്യൂ അങ്ങനെയൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ ടയറിനുള്ള ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ടയറൊക്കെ ഇങ്ങനെ വെക്കൽ തുടങ്ങിയാണ്. ഇപ്പോൾ ഫുള്ള് ഫിറ്റായിട്ടൊന്നും നിൽക്കണില്ല. ഇപ്പോൾ ഇടയിൽ കല്ലും ഇതൊക്കെ കുത്തി കയറിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അങ്ങനെ കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുഴി പോണ്ടറിനുള്ള കുഴി കുത്തുകയാണ് കേട്ടോ. ചെറിയതാണ്, അത്യാവശ്യം ഗപ്പീസിനും അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി കാർപ്പിനൊക്കെ ആക്കുക വിചാരിച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കണം. അങ്ങനെ നമ്മൾ കാർപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാനിങ് ഒക്കെ. മറ്റേതൊക്കെ ഗപ്പീസ് വെറൈറ്റി എന്തെങ്കിലും ഐറ്റംസ് നോക്കണം. അങ്ങനെ നമ്മൾ കുഴിയും കാര്യങ്ങളൊക്കെ കുത്തിയതിൻ്റെ കൂടെ നമ്മൾ സിലും ഉണ്ടായിരുന്നു, ഇതിങ്ങനെ നോക്കിയിരിക്കണം. അവരൊക്കെ പിന്നെ വീട്ടിലില്ലാത്തതുകൊണ്ട് കൂടുതൽ നമ്മൾ കൂടെ കൂടിയിട്ടില്ല. ക്ലാസ്സും കാര്യങ്ങളല്ല, നമുക്കൊരു ഒരു പണിയില്ലാത്ത. അങ്ങനെ കുഴിയൊക്കെ കുത്തി ഏകദേശം ഇങ്ങനെ ഇങ്ങനെ സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായക്കുടിയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കുയ്യത്തിൽ കാണുമ്പോൾ. ഭയങ്കര രസമൊന്നുമില്ല, നല്ല സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നു. കാരണം ഈ കുഴി കുത്തി ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ കുഴിയൊക്കെ കുത്തി ഏകദേശം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളാ കുഴി കുത്തുന്ന നേരെ ആ മണ്ണ് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടല്ലെ. അപ്പോൾ പിന്നെ നമുക്ക് സുഖമാണല്ലോ. അവിടെ ഒരു കുന്നുപോലെ എന്തോ സെറ്റ് ചെയ്യാച്ചിട്ടാണ്. എങ്ങനെയായാലും നമ്മൾ വിചാരിച്ച പോലെ ഏകദേശമൊക്കെ സെറ്റാവുണ്ടായിരുന്നു കേട്ടോ. ഇത്രക്കൊന്നും നന്നാവും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു പ്ലാനിങ്ങിന് ഉദ്ദേശിച്ചിരുന്നത്, അതായത് 3 ടയർ മാത്രം. പിന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഗപ്പീസിനുള്ള എന്തെങ്കിലും സെറ്റപ്പും കൂടി ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ പോണ്ടും കൂടി വന്ന് രണ്ടാക്കും. ഏകദേശമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ. അങ്ങനെ ഞങ്ങൾ മണ്ണും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് ഇട്ട് ഇവിടുത്തെ കുഴിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പണിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സംഭവം കയ്യിൽ നിന്ന് ഓവറായിട്ട് ഫണ്ടും കാര്യങ്ങളൊന്നും ചിലവായിട്ടില്ല, പക്ഷേ നല്ല പണിയെടുക്കണം. പണിയെടുത്താൽ തന്നെ വിജയം നേടുള്ള അറിയേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയായാലും ഞങ്ങൾ വിചാരിച്ച പോലൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക വിചാരിച്ച്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ലീക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സിമെൻറ്റ് ഇട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ
കോൺക്രീറ്റ് പരിപാടി ഒന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ റേഷ്യോ എന്താണ് അതൊന്നും അറിയില്ല. നമ്മളൊരു ഐഡിയക്കാണ് ഈ സിമെൻറ്റ് തൊക്കെ ഇടണം. ഇടത്ത് കുറച്ച് വെള്ളം കൂടി പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സാധനം ഏകദേശം നമ്മൾ സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് അതിൽ കോൺക്രീറ്റ് ഇടാനുള്ള പരിപാടി തുടങ്ങി. കോൺക്രീറ്റ് പരിപാടി ആയിരുന്നു കേട്ടോ ടാസ്ക്. കാരണം നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ പഠിക്കണുള്ളൂ. എന്നാലും അവനക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കൊടുന്നിട്ടെടുക്കും, അവനിങ്ങനെ സെറ്റാക്കി തരും. അങ്ങനെ അങ്ങനെ സെറ്റാക്കി സെറ്റാക്കിയിട്ട് കുറച്ച് കുറച്ചിങ്ങനെ റെഡിയായി വന്ന് അതിൻ്റെ ഇടയ്ക്ക് മഴയുണ്ട്. അതാണ് ആകെ മെയിൻ പ്രശ്നം. നമ്മളെന്തേലും പണിക്കാണ്ട് ഇരിക്കുമ്പോഴാവും ഫുൾ മഴ. അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളും കൂടി നമ്മൾ പണിയെടുക്കൽ കുറവാണ് കേട്ടോ. ഈ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ പണി ഇതൊക്കെ ചെയ്ത് കുറച്ചൊക്കെ സെറ്റാക്കി. കോൺക്രീറ്റ് പരിപാടിയാണ് മെയിൻ. നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി. എന്നാലും ഭയങ്കര റിസ്ക്കായിട്ടൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ ഒത്തുപിടിച്ച മലയും പോലും പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ എങ്ങനെയാലും നമ്മൾ വിജയം എന്തായാലും ഉറപ്പാണ്. കാരണം അത്രയും ഉറപ്പാണ്. ഒരാളും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കരുത്. നമുക്കൊരു താല്പര്യമുള്ള എന്താണ് അതെന്തായാലും ചെയ്തുകൊണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ കോൺക്രീറ്റ് പരിപാടിയൊക്കെ ഇങ്ങനെ തീർന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ച് സിമെൻറ്റും വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. ഏതായാലും സിമെൻറ്റ് ഇടലും നടക്കില്ല. ഞങ്ങൾ ആദ്യം ഈ കോൺക്രീറ്റ് മാത്രം ഇടാമെന്ന് വിചാരിച്ച്, വേറെ ഒന്നും ചെയ്യാണ്ട്. പക്ഷെ ഒരു വൃത്തിയിലായിരുന്നു. പിന്നെ അതുമല്ല, ചെറുതായിട്ട് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഈ സിമെൻറ്റ് ഒഴിച്ചിട്ടും ലീക്ക് ഉണ്ടായിരുന്നു നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ. അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുറച്ച് കഴിഞ്ഞിട്ട് സിമെൻറ്റിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിലും വെറൈറ്റി ഒരു ഐറ്റംസ് ഇങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അതായത് അടിയിലൊക്കെ നിൽക്കുമ്പോൾ മുകളിൽ നല്ല ലീക്കായിരുന്നു. ആ ഈ ഹോളും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ സിമെൻറ്റ് പരിപാടി ചെയ്യാൻ തോന്നി. അങ്ങനെ സിമെൻറ്റ് പരിപാടിയൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വേറൊരു ഫ്രണ്ട് ഉണ്ട്, അസ്ലിം എന്ന് പറയും. അപ്പോൾ അവൻ വന്നിട്ട് നമുക്ക് പരിപാടിയൊക്കെ സെറ്റാക്കി തന്നിട്ടാ. അവനക്കാണെങ്കിൽ നല്ല ഐഡിയ ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ അവന് നമ്മൾ കൂടെ കൂടി അങ്ങനെ അവന് ഫുൾ സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റാക്കി തന്നെ. നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചാൽ നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ ഇട്ട്. നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു ഐഡിയ ഇല്ലട്ടാ. അയച്ചിട്ട് നമുക്ക് ഐഡിയ ഇല്ലെന്ന് പറയണില്ല, എന്നാലും കുറച്ചൊക്കെ കുറവാണ്. അങ്ങനെ ഏകദേശം ഓന് നല്ല പക്കായിട്ടിട്ടെന്നിട്ടാ. നമ്മളൊരിക്കലും വിചാരിച്ചില്ല അവനക്ക് പക്ക നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. അങ്ങനെ അവൻ തന്നെ ഒക്കെ ഇട്ടെന്നിട്ട് പിന്നെ അവന് ഉണ്ട് എസ്കേപ്പ് ആയിട്ട്. അവന് കുറച്ച് ഇതൊക്കെ ഇട്ടെന്നിട്ട് പിന്നെ ആളെ കണ്ടില്ല, പിന്നെ ഈ വൈക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഇട്ട് സെറ്റാക്കി കുറച്ച് കണ്ട് ഇങ്ങനെ പെട്ടെന്ന് വലിയ പരിപാടി കഴിഞ്ഞിട്ടാണ്. നമ്മളെപ്പോലെ ഒന്നല്ല, പെട്ടെന്നും പെട്ടെന്ന് ഇട്ടിട്ടിട്ട് ഇങ്ങനെ തീർന്ന്. അപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തി വന്നു. ഇപ്പം നമുക്ക് ആകെ വെള്ളം എന്താ വെച്ചാൽ ഒന്ന് വെള്ളമാക്കി സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കണം. നമ്മൾ പിന്നെ ബ്ലൂ അല്ല കേട്ടോ, നമ്മളൊരു വെറൈറ്റി കളറാക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം അധികം ആൾക്കാരും ബ്ലൂ ആണ് അടിക്കണം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആക്കുക വിചാരിച്ച്, ബ്ലാക്ക് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് പരിപാടി തുടങ്ങി പെയിൻ്റ് അടിക്കല്. പെയിൻറ്റിങ്ങും ടാസ്ക്കൊന്നും ഇല്ലായിരുന്നു. ആകെ നമുക്ക് ഫണ്ട് വന്നിക്കണം പെയിൻറ്റിങ്ങിലും. പിന്നെ ഇപ്പം എന്താണ് പൈസ കൊടുത്തിട്ട് കാര്യമായിട്ട് വാങ്ങിയത്. ആ പെയിൻ്റാണ് മെയിൻ വാങ്ങി, പിന്നെ സിമെൻറ്റിൻ്റെ ഒരു ചാക്കും എല്ലാം കൂടി ഫണ്ട് ഞാൻ പറഞ്ഞിരുന്നു എത്ര ചിലവായിരുന്നു. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് പരിപാടി ഉള്ളത്തെ പോകേണ്ടൊക്കെയാണ് സെറ്റ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഈ പെയിൻറ്റ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാവരും ഈ പോണ്ടിലേക്കൊക്കെ ബ്ലൂ ആണ് അടിക്കുക. ഇനി വേണമെങ്കിൽ ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ബ്ലൂ അടിക്കുക സെറ്റാക്കുക. ഇപ്പോൾ തൽക്കാലം ബ്ലാക്ക് ആയി കിടക്കട്ടെ ചേച്ചി, ഇത് വെറൈറ്റി ആയിക്കോട്ടെ, എല്ലാവരും ബ്ലൂ അല്ല അടിക്കണം. അപ്പോൾ നമ്മളൊരു ചേഞ്ച് ആവണ്ടേ. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ എല്ലോടത്തായിട്ടാ. എന്നാലും നമ്മൾ തളരുവില്ലല്ലോ, നമ്മളങ്ങനെ ഇങ്ങനെ പഠിച്ചടിച്ചിട്ട് പെയിൻറ്റിങ്ങൊക്കെ ഒരു ഇഷ്ടം വർക്ക് ചെയ്യുന്നു കേട്ടോ നമ്മളെ. കാരണം വേറെ ഒന്നും ചെയ്യേണ്ടിവില്ല പെയിൻ്റ് അടിച്ചാൽ. അങ്ങനെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു ചായ വരും, ഉമ്മ ചായ ഉണ്ടാക്കി തരും. അങ്ങനെ അങ്ങനെ ഒരു ദിവസം നമ്മൾ നാലഞ്ച് ചായ ഒക്കെ കുടിക്കൂട്ടാ. ചായ കൂടിയാണ് നമ്മളെ മെയിൻ. ഞങ്ങൾ രണ്ടാളും ഒരേ സെയിം അവസ്ഥയാണ്. അങ്ങനെ ചായ ഒക്കെ കുടിക്കും, പിന്നെ പെയിൻറ്റിങ് പരിപാടി തുടങ്ങും. അങ്ങനെ അങ്ങനെ അപ്പോൾ പരിപാടി ടയറിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ നമ്മൾ ബ്ലാക്ക് ആയിട്ട് അടിക്കണം. അങ്ങനെ ബ്ലാക്ക് പരിപാടി തന്നെ മരത്തുമ്പോൾ വേറൊരു പെയിൻ്റ് ഉണ്ടായി അടച്ച്. ഈ മരം സിമെൻ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. മരത്തിന് തീരെ ആവതില്ലെന്ന് തോന്നുന്നുണ്ട്. എത്രീസ് ഉണ്ടാവുന്നറിയില്ല. എന്തായാലും നമ്മൾ ഏകദേശമൊക്കെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിയാനായി. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ അടിച്ചിങ്ങനെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് മെയിൻ സെറ്റിംഗ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ടയർ സെറ്റിങ്ങും അതുപോലെ തന്നെ പിന്നെ ടയറിൽ ഹോളിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളച്ചാട്ട സെറ്റപ്പ് അല്ലേ ചെയ്യണേ. അപ്പം അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടീസ് ഉണ്ട്. പിന്നെ നമ്മളെ ആ സൈഡിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ മണ്ണിട്ട സൈഡിൽ
അവിടെ നമുക്കുള്ളൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ കുയ്യക ചാടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അവിടെ സിമെൻറ്റും ചാക്ക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണേ. ആ ഈ പെയിൻറ്റിങ് ആ സൈഡിൽ ടയറിൻ്റെ സൈഡിലത്തെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനിയിപ്പോൾ ആ വർക്ക്. ഇങ്ങനെ നമ്മൾ സിമെൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ എന്താ വെച്ചാൽ ചാക്ക് സിമെൻറ്റിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത. വീട് എടുക്കാൻ പറ്റിയിട്ടില്ല മര്യാദക്ക്. ചാക്ക് സിമെൻറ്റിൽ മുക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ അത് വ്യത്യാസമാകുമ്പോൾ തന്നെ ഉണങ്ങിയിരിക്കണം കേട്ടോ. സംഭവം വർക്കൗട്ടായി, ഞങ്ങൾ ഇങ്ങനൊന്നും വിചാരിച്ചില്ല എത്ര സെറ്റപ്പ് ആവുമെന്ന്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാധനമൊരു വൃത്തിയുണ്ട്. അത് പിന്നെ കളർ അടിക്കണം, പെയിൻ്റ് അടിക്കണ്ട വിചാരിച്ചു. ഒന്ന് മാത്രമേ വെറൈറ്റി കളർ ആയിക്കോട്ടെ എന്ന്. ഇതിനിപ്പോൾ കളർ അടിക്കണമെങ്കിൽ കമ്മൻ്റ് ഇട്ടാൽ മതിട്ട് നമ്മളടിക്കും. അങ്ങനെ നമ്മൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നാല് ദിവസം പല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സ്മെല്ലിങ്ങനെ കളഞ്ഞു. എന്നാലും പെയിൻറ്റിൻ്റെ സ്മെല്ല് ടയറിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പെയിൻറ്റൊക്കെ ഏകദേശമൊക്കെ സ്മെല്ലൊക്കെ പോയപ്പോൾ നമ്മൾ വെള്ളാര കല്ലും അങ്ങനെ കുറച്ചുള്ളൂ ഇവിടെ. ഇനി പൈസ എടുത്ത് മേടിക്കണം. അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൂടുന്നിട്ട് വെള്ളം കലങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിക്കോട്ടെ. ഒരു കല്ലുപ്പൊക്കെ ഇട്ട് രണ്ട് ദിവസം വെച്ച് നമ്മൾ എന്തായാലും മീനിടുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഇട്ടണല്ലോ. അതിൻ്റെ അടുക്ക് നമ്മൾ ലെച്ചുട്ടിൻ്റെ ഇങ്ങനെ നോക്കിയിരിക്കണം. ഇത് അവന് ഉപ്പിടാ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു അവൻ്റെ കയ്യിൽ. അങ്ങനെ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി നമ്മളെ കലാപരിപാടികൾ. ഹോൾ കുത്തലൊക്കെ ആണ് കേട്ടോ. നമുക്ക് ഹോൾ കുത്തിയിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വിചാരിച്ച പോലാണ്ട് വർക്കൗട്ടായി. പക്ഷേ നമ്മൾ പൈപ്പ് കുത്തിയപ്പോഴാണ് വർക്കൗട്ട്. അതല്ലാതെ പറ്റണില്ല. ഇനിയിപ്പോൾ അതൊന്ന് റെഡി ആക്കാണ്ട് അപ്പോൾ ആ പൈപ്പ് കൂടി ഇങ്ങനെ വെള്ളം ചാടും. അപ്പം ഇനിയിപ്പോൾ ഫുൾ വീഡിയോ ഇതിൽ ഇങ്ങനെ ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അടുത്ത വീഡിയോയിലാണ് മീനാക്കുന്നതും. അതുപോലെ തന്നെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ വരുന്നത്. അതായത് മീനെ കൊണ്ടുവരേണ്ടതും മീനാക്കുന്നതും പിന്നെ ഈ പോണ്ടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ. അടുത്ത വീഡിയോ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ നിങ്ങളെ മറക്കാണ്ട് കാണണം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ കമൻ്റ് എന്തായാലും വേണം. നിങ്ങൾ വിലപ്പെട്ട കമൻ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.